നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ വെച്ച് ഏതാണ്ട് 5000 പേർ പങ്കെടുക്കുന്ന ഒരു മഹാകലാമേള ഇന്ന് നടക്കുകയാണ്. അത് തുടങ്ങുന്നതിന് മുൻപാണ് സുപ്രധാനമായ ഈ വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ വാസ്തവത്തിൽ വളരെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ കഴിയട്ടെ, മറ്റാരും ഇത് ചെയ്യില്ല എന്നുറപ്പുള്ളതുകൊണ്ട് മാറ്റിവെച്ചതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവാർഡ് നൈറ്റുമായി ബന്ധപ്പെട്ട തിരക്കുകൾ വന്നു. ഈ വീഡിയോ ചെയ്യണമെങ്കിൽ കുറേ കഠിനാധ്വാനം ആവശ്യമായിരുന്നു. കാരണം ഇതിലെ ഏറ്റവും അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ കോടതി ഉത്തരവ് തന്നെ 72 പേജുണ്ട്. അതൊക്കെ പരിശോധിച്ച് സാവകാശം കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തയുടെ രത്നം ചുരുക്കം ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട ബ്രാൻഡുകളെല്ലാം അവർ പേരെടുക്കും, പ്രശസ്തി നേടും. എന്നാൽ നാട്ടുകാരെ പറ്റിക്കുന്നതിൽ അവർ വിരുദ്ധരാണ്. അവർക്ക് നന്മമരം എന്ന പേരുണ്ടാവും. അവർ 50,000 രൂപയോ 100,000 രൂപയോ കൊടുത്തിട്ട് 10,000,000 രൂപയുടെ പ്രചരണം നടത്തും. അവരെക്കുറിച്ച് റീൽസുകളും ഷോർട്സുകളും ഇറക്കും. അങ്ങനെ പാവപ്പെട്ട മനുഷ്യർ അവർ മഹാന്മാരാന്ന് കരുതും. പക്ഷേ ഇവരിൽ മിക്കവരും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവർക്കെതിരെ പോരാടാൻ ചിലർ മാത്രമേ രംഗത്ത് വരൂ. അങ്ങനെ വരുന്നവരുടെ വാർത്ത പോലും ആളുകൾ കൊടുക്കാറില്ല. എന്ന് മാത്രമല്ല, അത്തരം നിയമ പോരാട്ടങ്ങളിൽ ഈ സമ്പന്നരുടെ കയ്യിൽ ഒരുപാട് പണമുള്ളതുകൊണ്ട് രംഗത്ത് വരുന്നവർക്ക് വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു കോടീശ്വരനെതിരെ ഒരു സാധാരണക്കാർക്ക് എങ്ങനെ പോരാടാൻ കഴിയും? പോരാടാൻ കഴിയും, പോരാടിയാൽ വിജയിക്കാൻ കഴിയും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരത്തെ കുന്നുകുഴിയിലുള്ള അർബാൻസ്കേപ്പ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന 18 പേരുടെ ജീവിതകഥ. 29 പേരാണ് ഈ അർബാൻസ്കേപ്പിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ 29 ഫ്ലാറ്റുകളാണ് അതിലുള്ളത്. അതിൽ 18 പേർ നിയമലംഘനത്തിനെതിരെ, ചതിക്കെതിരെ, വഞ്ചനയ്ക്കെതിരെ കേസിന് പോയി. അവർ വിജയിച്ച കഥയാണ് പ്രേക്ഷകരോട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അവർ പോരാടിയത് നിസ്സാരക്കാരനോടല്ല, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജുവലറി ഗ്രൂപ്പുകളിൽ ഒന്നായ ഭീമയോടാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടക്കാരെല്ലാവരും തന്നെ വളരെ ദുരൂഹമായ ചില കാരണങ്ങളാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുണ്ട്. കള്ളപ്പണ വെളുപ്പിക്കലാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. നമുക്കതിന് തെളിവൊന്നുമില്ല. പക്ഷേ ഒട്ടുമിക്ക ജുവലറി ഗ്രൂപ്പുകാരും പൊടുന്നനെ റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റ് നിർമ്മാതാക്കളായി മാറുന്നു. ഏത് ജുവലറിക്കാരൻ്റെ കഥയെടുത്താലും അവനെ ഒരു ഫ്ളാറ്റ് കമ്പനിയും കാണും. വളരെ ദുരൂഹമാണ് സ്വർണ്ണക്കടയും ഫ്ളാറ്റും തമ്മിലുള്ള ബന്ധം. അത് കണ്ടെത്തേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. അങ്ങനെ ഭീമ ജുവലറി തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് അർബാൻസ്കേപ്പ് പ്രോപ്പർട്ടീസ്. ഭീമ ഗോവിന്ദനും ഭാര്യ ജയലക്ഷ്മി ഗോവിന്ദനും മകൻ സുഹാസും മരുമകൾ ഗായത്രി സുഹാസുമാണ് ഈ അർബാൻസ്കേപ്പ് പ്രോപ്പർട്ടീസിന്റെ ഉടമകൾ. ഈ 4 പേരും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ഞങ്ങളുടെ ഫ്ളാറ്റ് വാങ്ങൂ, നിങ്ങൾക്ക് മറ്റൊരിടത്തും ഇല്ലാത്ത സുഖങ്ങൾ കിട്ടും, സൗകര്യങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവർ വലിയ തോതിൽ പ്രചരണം നടത്തി. ഫ്ളാറ്റ് നിർമ്മാണവും പൂർത്തിയാക്കി. പല ആളുകളും ഫ്ളാറ്റ് നിർമ്മാണം പോലും പൂർത്തിയാക്കാതെ മുക്കാറുണ്ട്. ഭാഗ്യത്തിന് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. പലരും ഇവർ കാട്ടുന്ന നിയമലംഘനങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പോവാതിരിക്കുന്നത് ഫ്ളാറ്റെങ്കിലും കിട്ടട്ടെ എന്നോർത്താണ്. അനേകം കമ്പനികൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. ഇവർക്കെന്തായാലും അങ്ങനെയൊരു ദൗർഭാഗ്യമുണ്ടായില്ല, അവർക്ക് ഫ്ളാറ്റ് കിട്ടി. എന്നാൽ ഫ്ളാറ്റ് കൈമാറിയപ്പോൾ അവരൊരു കാര്യം തിരിച്ചറിയുന്നു. അടിമുടി തട്ടിപ്പാണ് ഗോവിന്ദനും മക്കളും നടത്തിയത്. അറിയാത്ത പണിക്കിറങ്ങിയാൽ ഇങ്ങനെ സംഭവിക്കാം. അതിന് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ, നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഒന്നും ഒന്നിനും കൊള്ളില്ല. ഫ്ളാറ്റിന് വിള്ളൽ വീഴുന്നു, പൊട്ടിപ്പൊഴിയുന്നു, യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ കൊള്ളാത്ത വിധത്തിൽ ഫ്ളാറ്റ് മാറുന്നു. സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു താമസക്കാരൻ, അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ചുള്ള നിയമ പഠനങ്ങൾ നടത്തുന്നു. അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കണ്ടെത്തലുകളിലേക്കും അവരെത്തിയത്. ഒന്ന്, ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്നതും യഥാർത്ഥത്തിൽ കൊടുത്തതും തമ്മിൽ ബന്ധമില്ല. ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ല അളവടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് കൈമാറ്റം ചെയ്ത ഫ്ളാറ്റിൻ്റെ അളവ്. അതല്ല നഗരസഭയിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങി ഫൈനൽ പെർമിറ്റായി കൊടുത്തിരിക്കുന്ന പെർമിറ്റിലെ വിശദാംശങ്ങൾ. അത്തരത്തിൽ ഓരോരുത്തരെയും ലക്ഷങ്ങൾ പറ്റിച്ചു. അതുപോലെ ഇപ്പോൾ ഫ്ളാറ്റുകളും വീടുകളും നിർമ്മിക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി സെസ് കൊടുക്കണം. ഈ സെസ് ഇവരിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ഒരു ടാക്സും ഒരു നികുതി കുടിശ്ശികയും ഇല്ല എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടാക്സ് അടച്ചിട്ടില്ല. ടാക്സ് ഇവരോട് ശേഖരിച്ചു, എന്നിട്ട് 4000 രൂപ കണ്ട് അടച്ചു. എന്നിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും പിന്നീട് തഹസിൽദാർ നോട്ടീസ് അയച്ചു ടാക്സ് അടയ്ക്കാൻ. ഇത് നിർമ്മാതാക്കൾ കൊടുക്കേണ്ടതാണ്. വെള്ളത്തിനും മറ്റാവശ്യ സാധനങ്ങൾക്കും എന്ന് പേര് പറഞ്ഞ് എല്ലാവരിൽ നിന്നും പണം ഈടാക്കി. പക്ഷേ
അതൊട്ടും കൊടുത്തിട്ടില്ല, 4000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫ്ളാറ്റ് വാങ്ങിയവരെ മുഴുവൻ അടിമുടി പറ്റിച്ചു. ഇവരോട് വാങ്ങിയ പണം കൊടുത്തിട്ടില്ല, നിർമ്മാണം മോശമായിരുന്നു. ഈ സുനിൽകുമാർ രംഗത്തിറങ്ങി, പരാതിയും പ്രതിഷേധവും പോയപ്പോൾ 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് സുനിൽകുമാറിനെ സെറ്റിൽ ചെയ്തു. ഇതോടെ ഫ്ളാറ്റിലെ മറ്റുള്ളവർ ഏതാണ്ട് 18 പേർ ഒരുമിച്ച് ചേർന്ന് അഡ്വക്കേറ്റ് KS അജയകുമാർ വഴി റെറായെ സമീപിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. റെറ എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്, വലിയൊരു സംവിധാനമാണ്. അതിന് പല വിങ്കുകളുണ്ട്. പരാതി കൊടുക്കാനും പരാതി സ്വീകരിക്കാനും നഷ്ടപരിഹാരം കൊടുക്കാനും പലതരത്തിലുള്ള വിങ്ങുകളുണ്ട്. നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പലരും റെറായെ സമീപിക്കുന്നില്ല എന്നതാണ് വാസ്തവം. റെറായുടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ റിട്ടയേർഡ് ജഡ്ജാണ് KS ശരത്ചന്ദ്രൻ എന്ന ജുഡീഷ്യൽ ഓഫീസർ. സത്യസന്ധമായി കാര്യങ്ങൾ പഠിച്ചു, ഒരു കമ്മീഷനെ നിയമിച്ചു, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദഗ്ധനെ ഇതേക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചു. അദ്ദേഹം പലതവണ ഈ ഫ്ളാറ്റുകളിൽ വന്ന് അതിന് നിർമ്മാണ രീതികളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പഠിച്ച് നിയമപരമായി വലിയ റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ടിൽ എണ്ണി 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 പറഞ്ഞിരുന്നു ഭീമ കമ്പനി വരുത്തിയിരിക്കുന്ന വീഴ്ചകൾ. എന്തായാലും ഇതെല്ലാം പരിഗണിച്ച് കഴിഞ്ഞ മാസം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി 2,00,000 രൂപ എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് നഷ്ടപരിഹാര തുക. ഇവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത്രയും വലിപ്പമില്ല ഇവരുടെ കെട്ടിടങ്ങൾക്ക്. അതിൻ്റെ നഷ്ടപരിഹാരം, നിയമലംഘനത്തിൻ്റെത്, ഇവരിൽ നിന്ന് പിരിച്ചതിൻ്റെത്, ഇതിൻ്റെ എല്ലാം കൂട്ടി വിധി വന്നി അന്ന് മുതൽ എന്നാണോ നഷ്ടപരിഹാരം കൊടുക്കുന്നത് അന്ന് വരെ 16.8% പലിശയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന അന്ന് ഈ 18 പേർക്കായി ഭീമ ഗോവിന്ദനും കുടുംബവും കൊടുക്കേണ്ടത് 6,70,20,000 രൂപയാണ്. ഇതുവരെ അവർ അനങ്ങിയിട്ടില്ല. 60 ദിവസത്തിനകം നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. ഇനി 2-3 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ കാലാവധി കഴിയും. ഈ കാലാവധിക്കുള്ളിൽ ഇവർ ഈ പണം കൊടുക്കണം. ഇവർക്ക് അപ്പീലിന് പോകണമെങ്കിലും ഈ പണം കെട്ടിവയ്ക്കണം. അപ്പീലിന് പോയതായി ആർക്കും അറിയില്ല. എന്തായാലും 6,00,000 രൂപ 18 പേർക്കായി കൊടുക്കാൻ ഭീമ ഗോവിന്ദനോടും കുടുംബത്തോടും റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ഉത്തരവിട്ടിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം അതിശക്തനായ, അതിസമ്പന്നനായ ഒരു പ്രമുഖനെതിരെ, ഒരു ബിൽഡർക്കെതിരെ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കട ഉടമയ്ക്കെതിരെ സാധാരണക്കാരൻ മനുഷ്യൻ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ കഥയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാധ്യമവും ഇത് വാർത്തയാക്കിയിട്ടില്ല. ഇടക്കാലത്ത് മാതൃഭൂമിയിൽ ഒരു ചെറിയ വാർത്ത വന്നു ഭീമയുടെ പേര് പറയാതെ. ആരും വാർത്തയാക്കിയിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ 1.5 ലിറ്റർ ചാരായം വാങ്ങി കുടിച്ചാൽ, അല്ലെങ്കിൽ 1.5 ലിറ്റർ ചാരായം വാറ്റിയാൽ അവനെ പിടിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന മാധ്യമങ്ങളാണ്. ഒരു പത്രവും വാർത്തയാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ അതിസമ്പന്നരും സ്വാധീനമുള്ളവരും ചെയ്യുന്ന എല്ലാ കൊള്ളകൾക്കും കൂട്ടുനിൽക്കും. എന്ന് മാത്രമല്ല, അവർക്ക് തട്ടിപ്പ് നടത്താൻ അവസരം ഒരുക്കി കൊടുക്കും. ഒരു വാർത്തയും അവർക്കെതിരെ വരില്ല. മറുനാടനെ പോലുള്ള മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ജനമറിയുന്നത്. ഭീമ ഗോവിന്ദനെതിരെയുള്ള ഈ വിധി സുപ്രധാനമായ വിധിയാണ്. നമ്മുടെ നാട്ടിൽ സമ്പന്നർക്ക് എന്തും ചെയ്യാം. അവർക്ക് പാവങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കാം. ആരും ഇതിൻ്റെ പിന്നാലെ പോവില്ല. അത് ആരും വാർത്തയാക്കില്ല. ഞങ്ങളെ പാരമ്പര്യമാണ് തെറ്റിക്കുന്നത്. മാത്രമല്ല, സമ്പന്നർക്കെതിരെ പോരാടിയിൽ വിജയിക്കാൻ കഴിയുമെന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. എന്തായാലും ഭീമ ഗോവിന്ദൻ കൂടുതൽ നാറാതെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ലാഭത്തിൽ നിന്നും കുറച്ചെങ്കിലും എടുത്ത് കോടതി വിധി അനുസരിച്ച് ഈ നിയമ പോരാട്ടം നടത്തി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാനെങ്കിലും ആവശ്യമാണ്.